നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേൽ സൈന്യം രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. കാരണം ഹമാസിൻ്റെ അന്ത്യം അതല്ലാതെ മറ്റൊന്നും തന്നെ ഇസ്രയേൽ സൈനികർക്ക് മുന്നിലില്ല. അവരുടെ ലക്ഷ്യം അത് തന്നെയാണ്. വരുന്ന കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ 500,000-ത്തിലധികം ഭീകരർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പദ്ധതിയാണ് നിലവിൽ ഇസ്രയേൽ നടത്തിയിരിക്കുന്നത്. ഒരുപക്ഷേ ഹമാസ് ഇസ്രയേൽ സൈനികരെ കൊലപ്പെടുത്താനായി വിരിച്ച വലയിൽ തന്നെ ഹമാസ് വീഴുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ ചിലപ്പോൾ സാധിക്കുന്നത്. ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുമെന്ന പ്രഖ്യാപനത്തോടെ ഗാസ പൂർണ്ണമായി വളഞ്ഞുകൊണ്ടുള്ളൊരു ആക്രമണം ഇസ്രയേൽ ആരംഭിക്കുമ്പോൾ എതിരാളികൾ ഒട്ടും തന്നെ ദുർബലരല്ല എന്നുള്ള സൂചനയാണ് ഹമാസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത്ര എളുപ്പത്തിലൊന്നും തന്നെ ഹമാസിനെ വീഴ്ത്താൻ കഴിയില്ല എന്നൊരു അനുമാനത്തിലേക്ക് ഇസ്രയേലിന് കടക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഒരു സൂചനയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു കാരണവശാലും വെടിനിർത്തലിലേക്കില്ല എന്ന് ഇസ്രയേൽ പറഞ്ഞിരിക്കുമ്പോൾ ഹമാസും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മുന്നിട്ടിറങ്ങിയത്. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഹമാസിൻ്റെ ഒരു കെണി, അതിൽ ഇസ്രയേൽ സൈനികരെ വീഴ്ത്തി എങ്ങനെ അവരെ ഇല്ലായ്മ ചെയ്യാമെന്നുള്ളൊരു നീക്കത്തിലേക്കാണ് കടക്കുന്നത്. നമുക്കറിയാവുന്നതാണ് ഭൂഗർഭ തുരങ്കങ്ങൾ. അതിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ ആദ്യം തന്നെ പുറത്തു വന്നതായിരുന്നു. ഗാസ മുനമ്പിൽ തന്നെ 100-ലധികം കിലോമീറ്റർ ദൂരത്തിലാണ് സിക്സാഗ് മാതൃകയിൽ വളഞ്ഞും തിരിഞ്ഞുമൊക്കെ ഭൂഗർഭ തുരങ്കങ്ങളുള്ളത്. ഈ തുരങ്കങ്ങളിലിറങ്ങി ഭീകരരെ വേട്ടയാടുന്ന ഒരു നീക്കത്തിലേക്കാണ് സൈനികർ കടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ഭീകരരെ മുഴുവനായി ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു പദ്ധതിയും ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. 40,000-ത്തോളം ഹമാസ് പോരാളികളാണ് ഈ തുരങ്കത്തിനകത്തും മറ്റുമായി ഒളിച്ചിരുന്ന് ആക്രമണത്തിനായി പദ്ധതിയിടുന്നത്. ഇവരെ മുഴുവനായി ഇല്ലായ്മ ചെയ്താൽ ഒരു പരിധിവരെ ഹമാസിൻ്റെ പേരോട്ടം തുടച്ചു നീക്കാൻ കഴിയുമെന്നാണ് നിലവിൽ ഇസ്രയേൽ പ്രതീക്ഷിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഈ നീക്കത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. തുരങ്കങ്ങൾ ഒളിത്താവളമാക്കി ഹമാസ് പോരാടുമ്പോൾ ആ തുരങ്കങ്ങളിൽ ചെന്ന് തന്നെ ശത്രുപക്ഷത്ത് ചെന്ന് തന്നെ വേട്ടയാടുക എന്ന ഒരു നയമാണ് ഇസ്രയേലും സ്വീകരിച്ചത്. സ്ഫോടക വസ്തുക്കളും അതുപോലെ തന്നെ വളരെ മാരകമായ പടക്കോപ്പുകളുമാണ് ഈ തുരങ്കങ്ങൾക്കുള്ളിൽ ഹമാസ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അറിയാതെ ചെന്നുപെട്ടാൽ ഉറപ്പായും മരണം ലഭിക്കാവുന്ന വലിയൊരു സമ്മാനം തന്നെയാണ് ഇസ്രയേലിന് വേണ്ടി ഹമാസ് ഒരുക്കിയത്. കെണികൾ അനവധിയാണ്. മൈനുകളും ബോംബുകളുമായി ഒരുപാട് അപകടമാണ് വഴിയിൽ കെണിയായി ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇസ്രയേലി സൈനികരെ ബലിയെഴുപ്പിക്കാനുള്ളൊരു നീക്കത്തിലേക്ക് തന്നെയാണ് ഹമാസ് കടക്കുന്നത്. അപ്രതീക്ഷിതമായി തുരങ്കങ്ങളിൽ നിന്നും ഒരിക്കലും ഇസ്രയേൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പുറത്തു വന്ന് ഇസ്രയേലിൻ്റെ ടാങ്കുകളെ നിഷ്ക്രിയമാക്കുന്ന ഒരാക്രമണമാണ് ഹമാസ് ഇപ്പോൾ പദ്ധതിയിട്ടത്. തിരിച്ചടിക്കുന്നതിന് മുൻപ് തുരങ്കങ്ങളിലേക്ക് പോയി ഒളിച്ചിരിക്കുക എന്ന ഗറില്ല യുദ്ധരീതിയാണ് ഹമാസ് ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ചില വീഡിയോ ദൃശ്യങ്ങൾ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. സൈനികർക്ക് ആക്രമിക്കാനുള്ള ഒരു സമയം പോലും, തിരിച്ചടിക്കാനുള്ള ഒരവസരം പോലും നൽകാത്ത രീതിയിലായിരിക്കും കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഭൂഗർഭ ദുരങ്കങ്ങൾ വർഷങ്ങളോളം പ്രയത്നിച്ച് തന്നെയാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. 500 കിലോമീറ്ററിലധികം ദൂരത്തിൽ തുരങ്കങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നിലവിൽ 80 മീറ്റർ ആഴത്തിൽ 100 കിലോമീറ്ററോളം നീളത്തിൽ ഗാസയിലെ പ്രധാനപ്പെട്ട മേഖലയിലുള്ള തുരങ്കത്തിൽ നിന്ന് തന്നെയാണ് ആക്രമണം ഘടിപ്പിക്കുന്നത്. ഹമാസിൻ്റെ ആയുധ കലവറ തന്നെ ഈ തുരങ്കങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്നുവെന്നും ഇസ്രയേൽ സംശയിക്കുന്നുണ്ട്. ഹമാസിൻ്റെ കൈവശമുണ്ടായിരുന്ന റോക്കറ്റുകളുടെ നേരത്തെയുള്ള ഒരു പരമാവധി വേഗത അല്ലെങ്കിൽ ദൂരപരിധി എന്ന് പറയുന്നത് 40 കിലോമീറ്റർ ആയിരുന്നു. അത് 2008 ഗാസ യുദ്ധത്തിൻ്റെ സമയത്ത്. പക്ഷേ 2021 ആയപ്പോൾ 40-ൽ നിന്നും 230 കിലോമീറ്റർ ദൂരപരിധിയുള്ള റോക്കറ്റുകൾ അവർ സ്വന്തമാക്കിയിരുന്നു. ഇസ്രയേൽ സൈന്യം കര ആക്രമണം നടത്തുമെന്ന് മുൻകൂട്ടി കണ്ട് മിസൈൽ വേധ ആയുധങ്ങളും പ്രതിരോധ സാമഗ്രികളും നിരവധി ഭക്ഷണ സാധനങ്ങളും മരുന്നുമൊക്കെ തന്നെ ഈ തുരങ്കങ്ങളിൽ സംഭരിച്ചിട്ടുണ്ടെന്ന് വേണം കരുതാൻ. അവർക്കറിയാമായിരുന്നു ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്നും യുദ്ധം കനക്കുമെന്നും അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കണമെന്നും ഒക്കെ തന്നെ മുൻകൂട്ടി കണ്ടിരുന്നു. 1,000-ത്തോളം ഹമാസ് പോരാളികൾ തന്നെയാണ് ഈ തുരങ്കങ്ങളിൽ ദിവസങ്ങളായി തമ്പടിച്ചിരിക്കുന്നത്. ഏത് സമയവും ആക്രമണമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് അവർ അതിനുള്ളിൽ കഴിയുന്നതും. എപ്പോഴാണോ ആക്രമണമുണ്ടാകുന്നത് ആ സമയം തിരിച്ചടിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ്. താൻ മരിക്കുന്നെങ്കിൽ ഒപ്പം മറ്റൊരാളെയും കൂടി കൊലപ്പെടുത്തുക എന്ന ഒരു പ്രതിജ്ഞയോടുകൂടി തന്നെയാണ് ഹമാസ് ഭീകരരൊക്കെ തന്നെ തയ്യാറെടുക്കുന്നത്. ഗറില്ല യുദ്ധമുറ തന്നെയാണ് ഇസ്രയേലിനെ ഇനി തറപ്പിക്കാനുള്ള ഏക മാർഗമെന്നും അവർ പ്രതീക്ഷിക്കുന്നു, അവർ മനസ്സിലാക്കുന്നു. അതിനിടെ വടക്കൻ ഗാസയിൽ സ്കൂളിന് നേരെ ഇസ്രയേലി ആക്രമണം കനപ്പിച്ചിരുന്നു. 20 പേരാണ് അതിൽ കൊല്ലപ്പെട്ടത്. നിരവധി ആളുകൾക്ക് പരിക്ക് സംഭവിച്ചു. അൽ സഫാവി പ്രദേശത്താണ് ഈ ആക്രമണമുണ്ടായത്. ഹമാസിൻ്റെ അധീനതയിലുള്ള ആരോഗ്യ മന്ത്രാലയം ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. സ്കൂളിനെ ലക്ഷ്യം വെച്ച് ഷെല്ലുകളും മറ്റും പതിച്ചുവെന്നാണ് ആരോഗ്യ മന്ത്രാലയം പറയുന്നത്. ഇസ്രയേലാണ് ഈ ആക്രമണം നടത്തിയത്.
ഇസ്രായേൽ കൂട്ടക്കുരുതി നടത്തുന്നു എന്നുള്ള ആരോപണവും തൊട്ടുപിന്നാലെ ഹമാസ് ഉയർത്തിയിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ പരിക്ക് സംഭവിച്ച നിരവധി ആളുകളെ ഗാസ സിറ്റിയിലെ അൽഷിഫ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 10,000-ത്തോടടുക്കുകയാണ്. വെടിനിർത്തലിനുള്ള ഒരാവശ്യം, സമ്മർദ്ദം രാജ്യാന്തര സമൂഹം ചെലുത്തുന്നുണ്ട്. ഹമാസും അത് പ്രതീക്ഷിക്കുന്നു, പക്ഷേ അതിനെ നോക്കി നിൽക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 7 ഒക്ടോബർ തുടങ്ങിയ ആക്രമണത്തിനിടെ നിരവധി ആളുകളെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ടുപോയി ഇസ്രായേലിനോട് വിലപേശുന്ന ഒരു നടപടിയാണ് ഹമാസ് കാണിക്കുന്നത്. അവരെ മോചിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് ഇസ്രായേൽ നടത്തുന്നത്. മോചനം സാധ്യമാകുന്നതുവരെ കൂട്ടക്കുരുതിയായിരുന്നാലും ബലികഴിപ്പിക്കലായിരുന്നാലും ഒന്നും സാരമില്ല എന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി ബന്ദികളെ വിട്ടയക്കണമെങ്കിൽ ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന പലസ്തീനികളെ മോചിപ്പിച്ചേ കഴിയൂ എന്നുള്ള അന്ത്യശാസനം ഇതിനിടയിൽ ഹമാസ് നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. ഖത്തറിൻ്റെ മധ്യസ്ഥയിൽ നടന്ന ചർച്ചകളിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇതിനെക്കുറിച്ചുള്ള ഒരു സൂചനയും നൽകിയിട്ടുണ്ട്. ഇത് സാധ്യമല്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇസ്രായേലും നിൽക്കുന്നത്. ഗുരുതരമായ യുദ്ധക്കുറ്റം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പലരും ആരോപിക്കുന്നത്.